നമസ്കാരം. നാനാ സിനിമയിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നും മലയാള സിനിമയിൽ താരരാജാക്കന്മാരായി തുടരുന്ന മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ സിനിമയിൽ എത്തപ്പെട്ടത് വളരെ കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ്. ഇത് എല്ലാവർക്കും അറിയാം. ഇവർ മാത്രമല്ല, ഇന്ന് വിജയിച്ചു നിൽക്കുന്ന എല്ലാ അഭിനേതാക്കളും പല പ്രതിസന്ധികളിലൂടെ തിരിച്ചടികളിലൂടെ കടന്നു വന്നിട്ടുള്ളവരാണ്. അതിൽ പതറാതെ പോരാടി നിന്നതുകൊണ്ടാണ് ഇന്നും പലരും ജനങ്ങളുടെ പ്രിയ അഭിനേതാക്കളായി മാറിയതും. മലയാള സിനിമയിൽ മാത്രമല്ല, എല്ലാ ഇൻഡസ്ട്രി എടുത്തു നോക്കിയാലും സൂപ്പർ സ്റ്റാറുകളാവുന്നതിന് മുൻപ് അവരുടെ ജീവിതം എങ്ങനെയായിരുന്നുവെന്ന് നോക്കിയാൽ മനസ്സിലാവും. ഇപ്പോഴിതാ നായക പ്രാധാന്യമുള്ള കഥാപാത്രമായി സിനിമാ ജീവിതം ആരംഭിച്ച മമ്മൂട്ടിയുടെ സിനിമകൾ തുടരെ തുടരെ പരാജയപ്പെട്ടതിനെ കുറിച്ച് തുറന്നു പറയുകയാണ് ഗാനരചയിതാവും തിരക്കഥാകൃത്തുമായ ഷിബു ചക്രവർത്തി. ശ്യാമ, നിറക്കൂട്ട് തുടങ്ങിയ ചിത്രങ്ങൾ മമ്മൂട്ടിയുടെ കരിയറിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ചിത്രങ്ങളായിരുന്നു. എന്നാൽ വിജയ ചിത്രങ്ങൾക്ക് ശേഷം എത്തിയ ചിത്രങ്ങൾ പരാജയത്തിന്റെ രുചി അറിഞ്ഞു. മമ്മൂട്ടി എന്ന നടന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രതിസന്ധി നിറഞ്ഞ കാലഘട്ടത്തിലൂടെയാണ് പിന്നീട് കടന്നു പോകുന്നത്. ന്യായവിധി, വീണ്ടും പ്രണാമം, കഥയ്ക്ക് പിന്നിൽ തുടങ്ങി പിന്നീടിറങ്ങിയ ചിത്രങ്ങളൊക്കെയും വൻ പരാജയമായി മാറി. മമ്മൂട്ടി എന്ന നടന്റെ കരിയർ തന്നെ അവസാനിച്ചേക്കുമെന്ന് നിരൂപകരും പ്രേക്ഷകരും ഒരേപോലെ വിധി എഴുതി. പ്രത്യേകിച്ച് ഒരു കാരണവുമില്ലാതെ മമ്മൂട്ടിയെ കൂവുന്നത് കാണുമ്പോൾ വിഷമം തോന്നിയിട്ടുണ്ടെന്നും ഷിബു ചക്രവർത്തി പറയുന്നു. എന്തിനാണ് ഇത്തരത്തിൽ ചെയ്യുന്നതെന്ന് പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. മമ്മൂട്ടിയെ കൂവുന്നത് കേൾക്കാതെ സിനിമ കാണാൻ പറ്റാതിരുന്ന കാലമായിരുന്നു അതെന്നും അദ്ദേഹം പറയുന്നു. വീണ്ടും എന്ന ചിത്രത്തിന്റെ തുടക്കം മുതൽ ഇടവേള വരെ കൂവി ആളുകൾ മടുത്ത അവസ്ഥ വരെ ഉണ്ടായിരുന്നതായും അദ്ദേഹം പറയുന്നുണ്ട്. പ്രണാമം എന്ന ചിത്രത്തിൽ മമ്മൂട്ടി വരുന്ന ജീപ്പ് പോലും അകാരണമായി ഈ കളിയാക്കലുകൾക്ക് വിധേയമായിട്ടുണ്ടെന്നും ഷിബു പറയുന്നു. അഭിനയം മോശമായത് കൊണ്ടോ കഥ നല്ലതല്ലാത്തത് കൊണ്ടോ അല്ല അത്തരത്തിൽ കൂവുന്നത് എന്നതാണ് ഇതിലെ വിരോധാഭാസമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. പിന്നീട് ഡെന്നിസ് ജോസഫിന്റെ തിരക്കഥയിൽ ജോഷി സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ ന്യൂഡൽഹിയാണ് മമ്മൂട്ടി എന്ന നടന്റെ കരിയറിലെ തന്നെ ഒരു ബ്രേക്കായി മാറിയ ചിത്രമെന്നും ഷിബു ചക്രവർത്തി ഒരു ചാനലിൽ നൽകിയ പരിപാടിക്കിടെ പറയുകയുണ്ടായി.